മുസ്ലിം രാജവാഴ്ചക്കാലത്ത് പണിതുയർത്തിയ കൊട്ടാരത്തിന് അലംബ്ര എന്നറിയപ്പെടുന്നു. ഇത് മൂന്ന് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ആദ്യ ഭാഗത്തിന് അൽക്കസഭ എന്ന പേരിലും രണ്ടാം ഭാഗം നസ്രിത് കൊട്ടാരം എന്ന പേരിലും മൂന്നാം ഭാഗം ജനറാലീസ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഇതുകൂടാതെ സ്പാനിഷ് രാജാവ് പണിതുയർത്തിയ കൊട്ടാരത്തിന് ഷാർൾ കിൻഡ് കൊട്ടാരം എന്നറിയപ്പെടുന്നു. ഈ കൊട്ടാരം റെനൈസാൻസ് സ്റ്റൈലിൽ പണിതുയർത്തിയിരിക്കുന്നു. വെളുത്ത കല്ലിൽ പണിത ഈ കൊട്ടാരം സൂര്യപ്രകാശമേൽക്കുമ്പോൾ ചുവന്ന നിറത്തിൽ തിളങ്ങിയിരുന്നു. ആയതിനാൽ ഈ കുന്നിൻ ചെരുവിൽ താമസിച്ചിരുന്നവർ അക്കാലത്ത് ഈ കൊട്ടാരത്തിന് അൽ അമറ എന്ന് പേരിട്ടിരുന്നു. അറേബ്യൻ ഭാഷയിൽ അൽ എന്ന വാക്കിന്റെ അർത്ഥം ചുവപ്പ്, അമറ കൊട്ടാരം. ആയതിനാൽ പിന്നീട് ഈ കൊട്ടാരം അലംബ്ര എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ കൊട്ടാരത്തിന്റെ ആദ്യ ഭാഗമായ അൽക്കസഭയിലെ ഗോപുരം കുന്നിൻ താഴ്വരയിലെ സൈനിക നീക്കങ്ങൾ കണ്ടു മനസ്സിലാക്കുവാൻ ഉപയോഗിച്ചിരുന്നു. സിറിയയിൽ നിന്നും എത്തിയ നസ്രീദ് രാജാക്കന്മാർ പണിതുയർത്തിയ കൊട്ടാരം നസ്രീദ് പാലസ് എന്നറിയപ്പെടുന്നു. ഈ കൊട്ടാരത്തിന്റെ ഭിത്തികൾ മഞ്ഞ നിറമുള്ള കുമ്മായ ചാന്തിൽ അതിമനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. ഈ കൊട്ടാരത്തിനുള്ളിൽ വളരെയധികം നാലുകെട്ടുകൾ വിനോദസഞ്ചാരികൾക്ക് വീക്ഷിക്കുവാൻ സാധിക്കും. ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് നാലുകെട്ടുകൾ പാസ്യോ ദി ലോസ് അറനേസ്, പാസ്യോ ദി ലോസ് ലിയോണേസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. പാസ്യോ ദി ലോസ് ലിയോണേസ് എന്ന വാക്കിന്റെ അർത്ഥം സിംഹങ്ങളുടെ നാലുകെട്ട്. ഇവിടെ 12 മാർബിൾ നിർമ്മിതമായ സിംഹങ്ങളുടെ മുകളിൽ നമുക്കൊരു ഫൗണ്ടൻ കാണുവാൻ സാധിക്കും. വിനോദസഞ്ചാരികളെ ഏറ്റവും അധികം ആകർഷിക്കുന്ന ഭാഗമാണ് ഈ നാലുകെട്ട്. 35 മീറ്റർ നീളവും 20 മീറ്റർ വീതിയും ഈ കെട്ടിടത്തിനുണ്ട്. ഇതിന് ചുറ്റുമുള്ള തിണ്ണ 124 മാർബിൾ തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്നു. വാഷിങ്ടൺ ഇർവിംഗ് എന്ന അമേരിക്കൻ എഴുത്തുകാരൻ ഇവിടെ എത്തി വളരെ കാലം ഇവിടെ താമസിച്ച് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നിരുന്ന ഈ കൊട്ടാരവും പരിസരവും ഇന്നത്തെ നിലയിലാക്കി മാറ്റുവാൻ വളരെയധികം പ്രയത്നിച്ചു. നസ്രീദ് കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി ഷാർൾ കിൻഡ് കൊട്ടാരത്തിലേക്ക് കടക്കുന്നതിന് മുന്നിലുള്ള മനോഹരമായ പൂന്തോട്ടത്തിന് ഹർദാൻ ദി പത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആയിരത്തി 1492
ഈ കൊട്ടാരവും പരിസരവും ക്രൈസ്തവ രാജാക്കന്മാർ പിടിച്ചെടുത്തതോടുകൂടി ഒരു ദേവാലയം കൂടാതെ പഴയ കൊട്ടാരത്തിനോട് ചേർന്ന് ഒരു പുതിയ കൊട്ടാരം പണിയുകയുണ്ടായി. ഈ കൊട്ടാരം ഷാർൾ കിൻഡ് പാലസ് എന്നറിയപ്പെടുന്നു. പെഡ്രോ മച്ചുക്ക ആയിരുന്നു ഇതിന്റെ കലാശില്പി. ചതുരാകൃതിയിൽ പണിതിരിക്കുന്ന ഈ കൊട്ടാരത്തിനുള്ളിൽ ഗോളാകൃതിയിലുള്ള ഒരു നാലുകെട്ട് നമുക്ക് വീക്ഷിക്കുവാൻ സാധിക്കും. ഈ കൊട്ടാരത്തിന്റെ പുറംമതിലിൽ കുതിരകളെ കെട്ടുവാനുള്ള കുഴകൾ നമുക്ക് വീക്ഷിക്കാം. നാമിത പാലസ്യോ ജനറാലിഫ് എന്ന കൊട്ടാര പരിസരത്തെത്തിയിരിക്കുന്നു. സീറോ ദു സെസു എന്ന കുന്നിൻ മുകളിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അതിമനോഹരമായ ഒരു പൂന്തോട്ടത്തിൻ്റെ നടുവിൽ ഫൗണ്ടനുകളും വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞ രാജാവിൻ്റെ വേനൽക്കാല വസതി വിനോദസഞ്ചാരികളെ വളരെയധികം ആകർഷിക്കുന്നു. ആയിരത്തി 313 1324 ഇടയ്ക്ക് അബു അൽ വഹീദ് ഇസ്മയൽ എന്ന രാജാവ് ഈ കൊട്ടാരം പുതുക്കി പണിയുകയുണ്ടായി. ഈ കൊട്ടാരം സ്പെയിനിലെ അറിയപ്പെടുന്ന കൊട്ടാരങ്ങളിൽ ഒന്നാണ്. ഈ കൊട്ടാരത്തെപ്പറ്റിയും ഇതിൻ്റെ ചുറ്റുമുള്ള പൂന്തോട്ടത്തെപ്പറ്റിയും വളരെയധികം കവിതകൾ രചിച്ചിട്ടുണ്ട്. സെറാനെവാദ മലകളിൽ നിന്നും ഇവിടെ എത്തുന്ന വെള്ളം തോട്ടങ്ങൾ നനയ്ക്കുവാനും കൊട്ടാരത്തിൻ്റെ ശിഥിലീകരണത്തിനും ഉപയോഗിച്ചു. മുസ്ലിം രാജാക്കന്മാരുടെ പതനത്തോടുകൂടി ഇവിടെ എത്തിയ സ്പാനിഷ് രാജാക്കന്മാർ വളരെയധികം ക്രൈസ്തവ ദേവാലയങ്ങൾ പണിതുയർത്തി. അതിൽ ഏറ്റവും വലിയ ദേവാലയമാണ് എനിക്ക് പിറകിൽ കാണുന്നത്. ഈ ദേവാലയം ലോകത്തിലെ വലിയ ദേവാലയങ്ങളുടെ പട്ടികയിൽ 4 സ്ഥാനത്ത് നിൽക്കുന്നു. ആയിരത്തി 518 ഈ ദേവാലയത്തിൻ്റെ പണി ആരംഭിക്കുകയുണ്ടായി. റെനൈസോൺസ് സ്റ്റൈലിൽ പണിയപ്പെട്ട ആദ്യത്തെ ദേവാലയമാണ്. ഇതിൻ്റെ ആദ്യകാല ശില്പി ഡിയഗോ ദു സിൽവേ ആയിരുന്നു. 1563 അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി ഹുവാൻ മൈദ അലോൺസോ കൊമോ
എന്നിവർ ഈ ദേവാലയത്തിന്റെ പുനർനിർമ്മാണം ഏറ്റെടുക്കുകയും 1704 ഈ ദേവാലയത്തിന്റെ പണി പൂർത്തിയാക്കുകയും ചെയ്തു. ഈ ദേവാലയം ചരിത്ര പ്രാധാന്യമേറിയ ഗ്രാൻവയ കൊളോൺ, കയ്യേ റിയേസ് കത്തോലിക്കോസ് എന്നീ വഴികളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ദേവാലയത്തിന്റെ ഒരു ഭാഗത്ത് ആദ്യകാല കത്തോലിക്ക രാജാക്കന്മാരുടെ ശവകുടീരം നമുക്ക് വീക്ഷിക്കുവാൻ സാധിക്കും. എട്ടാം നൂറ്റാണ്ടു മുതൽ ഇവിടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലനിന്നിരുന്നു. ഇന്നത്തെ ഗ്രനദ യൂണിവേഴ്സിറ്റി അതിനൊരു ഉദാഹരണമാണ്. മുസ്ലിം രാജാക്കന്മാരുടെ ഭരണകാലത്ത് പണിതുയർത്തിയ കെട്ടിടങ്ങളുടെ ഇടവഴിയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നെത്തിയ ആൾക്കാർ നടത്തുന്ന ചെറിയ കടകൾ നമുക്ക് കാണാം. ഈ ഇടവഴിയിൽ കാണുന്ന കച്ചവട സ്ഥാപനത്തിന് സൂഖ് എന്ന പേരിൽ അറിയപ്പെടുന്നു. വളരെയധികം വിനോദസഞ്ചാരികൾ ഇവിടെ എത്തി അവരുടെ ഗ്രനദ യാത്രയുടെ സ്മാരകങ്ങൾ വാങ്ങുന്നു. ഈ പട്ടണത്തിലെ വീഥികൾ മനോഹരമായി
പൂക്കളാൽ അലങ്കരിച്ചിരിക്കുന്നു. ഇതിനു വേണ്ടി ഇവിടുത്തെ മുനിസിപ്പാലിറ്റി വളരെയധികം പണം ചിലവാക്കാറുണ്ട്. വളരെയധികം ടൂറിസ്റ്റുകൾ എത്തുന്ന മറ്റൊരു സ്ഥാപനമാണ് ഗ്രനദയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ മന്ദിരം. ഈ മന്ദിരത്തിൻ്റെ ഒരു ഭാഗം മുസ്ലിം ഭരണകാലത്ത് പണിയപ്പെട്ടതാണ്. ഇവിടെയുള്ള എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും 3 പതാകകൾ കാണുവാൻ സാധിക്കും. ഇതിൽ നടുവിൽ കാണുന്നത് സ്പെയിനിൻ്റെ പതാക, ഇടതുവശത്ത് കാണുന്നത് അന്തലൂസി എന്ന സ്റ്റേറ്റിൻ്റെ പതാക, വലതുവശത്ത് ഗ്രനദ മുനിസിപ്പാലിറ്റിയുടെ പതാക. ഇവിടുത്തെ മറ്റൊരു ആകർഷകത്വം 14 നൂറ്റാണ്ടിൽ പണിതുയർത്തിയ ദേവാലയം. ഈ ദേവാലയം ഇഗ്ലേസിയ ദ സാന്ത അന എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ദേവാലയം കാണുവാൻ വളരെയധികം വിനോദസഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. ോടുകൂടി ഞങ്ങളുടെ ഗ്രനദ യാത്ര അവസാനിക്കുന്നു.